കിച്ചന് ഒരു ഐഡിയ ഇല്ല വണ്ടിയുടെ കാര്യത്തില്. എങ്ങോട്ട് പോവാ? യോവില് ജോമോൻ ചേട്ടന് വണ്ടി എടുക്കാൻ പോവാല്ലേ? ആ എക്സൈറ്റ്മെന്റ് മാത്രമല്ല, ആദ്യം ഒരു ട്രെയിനിൽ കയറുന്നൊരു എക്സൈറ്റ്മെന്റും ഇല്ലേ? ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ. യു കെ വന്നിട്ട് ഫസ്റ്റ് അല്ലേ, ഫസ്റ്റ് ട്രെയിനിൽ. അവിടെ ഒരു മമ്മൂട്ടി നിപ്പുണ്ട്. ഓ, നിൽക്കുന്ന നിപ്പ് കണ്ടാലും മതിയല്ലോ. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് എൻ്റെ മോന്. അല്ല ചേട്ടാ, ചേട്ടനെങ്ങോട്ടാ? ട്രെയിനാണെന്നറിയാലോ. വാ 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 വാ. എത്തിയാ? അവിടെ എത്തിയാ? അപ്പൊ ഞങ്ങൾ എങ്ങോട്ടല്ല, ജോമൻ ചേട്ടൻ വണ്ടി എടുക്കാൻ വേണ്ടി പോവാ. വണ്ടി കൊണ്ടുവരുമെന്നൊക്കെ ബാക്കി പറയാ അറിയാം. അതെ, വണ്ടി കണ്ടു കഴിഞ്ഞ് തീരുമാനിക്കാ. വണ്ടിയുടെ മുതലാളി, വണ്ടി വാങ്ങാൻ പോകുന്ന മുതലാളിയാ നിൽക്കുന്നത്. നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാ റെയിൽവേ സ്റ്റേഷൻ മൊത്തം ഇങ്ങേറിയാന്ന വിചാരം. റെയിൽവേ സ്റ്റേഷൻ മൊത്തം നിങ്ങളുടെ ആണെന്ന വിചാരം. ഫ്രണ്ട് എടുത്ത ഒരു മണിക്കൂർ എന്നെ എടുക്കാൻ പോവാ. ഫസ്റ്റ് ട്രെയിൻ അല്ലേ? ഫസ്റ്റ് ട്രെയിൻ അല്ലേ? ഫസ്റ്റ് ടൈം ട്രെയിനിൽ കയറാൻ പോകുന്നല്ലേ? ഫസ്റ്റ് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ജോമോൻ ചേട്ടൻ വണ്ടി എടുക്കാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ. അതെ, അടുത്ത് നാട്ടിലെ പ്രധാനി ഉണ്ട് കൂടെ. ഒരു പ്രധാനി മൂലയ്ക്ക് നിൽക്കുക. എന്താണ് ചോദിക്കുക? വണ്ടിയുടെ ഓക്കെ, വിളിക്കും. ഞങ്ങൾക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ വേമൂത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഓക്കെ, നമുക്കിവിടെ ഫസ്റ്റ് ട്രെയിനിൻ്റെ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഓക്കെ, ഇപ്പോൾ ട്രെയിനോടെ വന്ന് കിടപ്പുണ്ട്, അതുകൊണ്ട് കിടക്കുന്നു. ഇവിടേക്ക് പോകുന്ന ട്രെയിൻസുണ്ട്. ഇപ്പോൾ ടിക്കറ്റ് കൗണ്ടർ ഇതാണ്, ടിക്കറ്റ് കൗണ്ടർ ഇതുണ്ട്. അപ്പോൾ ബാക്കിയൊക്കെ നമുക്ക് പുറകേ വരാം. യു കെ വന്നിട്ട് ഫസ്റ്റ് മെയിൽ അല്ല, ഫസ്റ്റ് ടിക്കറ്റ്. അത് ജോമോൻ ചേട്ടാ, എത്ര ജോമോൻ ചേട്ടാ? ഇത് 30 ഒരാൾക്കാ? അല്ല, മൊത്തത്തിൽ മൊത്തം 4 ടിക്കറ്റിന് 30 രൂപ ഉണ്ട്. ഓക്കെ ഓക്കെ. ഒരാൾക്കാണെങ്കിൽ ഒരുമിച്ച് എടുത്തോണ്ടെങ്കിൽ വന്നല്ലേ? ഓക്കെ, ഗ്രൂപ്പിലെടുത്തോണ്ട് വന്നേ. നിങ്ങളുടെ എല്ലാവരെയും ഫസ്റ്റ് ട്രിപ്പാണ്. ഫസ്റ്റ് ടിക്കറ്റ്, ഫസ്റ്റ് ട്രിപ്പ്. ഇപ്പം എന്താവും എങ്ങനെയാന്ന് അറിയത്തില്ല. പോയിട്ട് തരാം. ആ, ജസ്റ്റ് പോയിട്ട് തരാം. വണ്ടി കിട്ടും, വണ്ടി എടുത്തു തരാം എന്നുള്ളതാണ് ലക്ഷ്യം. നമ്മുടെ കുടുംബത്തോടൊരു വണ്ടി കൊണ്ടുവരാം എന്നുള്ളതാണ് ഞങ്ങൾ ലക്ഷ്യം. അപ്പോൾ നമ്പർ 1-3 ഇത്, 2 ഇത്, 1 അപ്പുറത്തെ. ആ, 3 പ്ലാറ്റ്ഫോം ഉണ്ട്. പ്ലാറ്റ്ഫോം നമ്പർ 3 ഉണ്ട്, പ്ലാറ്റ്ഫോം നമ്പർ 2, പ്ലാറ്റ്ഫോം നമ്പർ 1. നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. വണ്ടി നോക്കി നിൽക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് നിൽക്കുന്നത്. അപ്പുറത്ത് പോണായിരിക്കും. മലയാളി മലയാളിയുടെ സ്വഭാവം കാണിക്കുന്നു പറഞ്ഞിട്ട്. എന്താ ചായ കപ്പിലോട്ട് പൂജ, റൊട്ടി പൊറോട്ട, അതുപോലെ ബിസ്ക്കറ്റ്, ചായ ചായ ചായ. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജോമോ ചേട്ടൻ നിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. നാട്ടിലെ ട്രെയിൻ പോലൊന്നല്ല, ഭയങ്കര വൃത്തി മേനയുള്ളതാ. അല്ല ശിവലേ, നാട്ടിലെ ട്രെയിനെ പോലൊന്നല്ല, വൃത്തി മേനയുള്ളതാ. അതെ, ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ, എങ്ങനെയാണ് ഇപ്പോഴത്തെ? ഇപ്പം ഓൾറെഡി യു കെയിൽ പലർക്കും അറിയത്തില്ല,
ഇപ്പോൾ നമ്മുടെ വേമോത്തിനൊന്നും പലർക്കും അറിയത്തില്ല വണ്ടികളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചും ഒന്നും അറിയില്ല. അപ്പം നമുക്കിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ വണ്ടി ഇപ്പോൾ ജോമൻചോണ്ട് കൊടുത്തല്ലോ. അപ്പം ഇതിന് നമ്മളിപ്പോൾ ഫസ്റ്റ് നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പറ്റുമോ? നാട്ടിലെ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നിറങ്ങുന്ന അന്നുണ്ട്, 12 മാസം നമുക്ക് ഡ്രൈവ് ചെയ്യാം. ഓക്കെ, ഫ്രം ദി ഡേറ്റ് ഓഫ് എൻട്രി ആണ്. ഓക്കെ, വണ്ടി വാങ്ങുന്നതോ അതൊന്നും ബാധകമല്ല. ഓക്കെ, യു കെയിൽ വന്നിറങ്ങുന്ന അന്ന് തൊട്ട് 12 മാസം നമുക്ക് ലീഗലി വണ്ടി ഓടിക്കാം, ഇൻഷുറൻസും ടാക്സും ഉണ്ടാവണം. ഓക്കെ ഓക്കെ, നമ്മൾ എന്താ ഇവിടെ എടുക്കുമ്പോൾ എന്തൊക്കെ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? നമ്മൾ ഇൻഷുറൻസ് നമുക്ക് വണ്ടിയുടെ അത്രയും തന്നെ വലിയ വണ്ടികൾ വാങ്ങി, അതായത് എൻജിൻ സൈസ് വലിയ വണ്ടികൾ വാങ്ങിയാൽ നമുക്ക് ഇൻഷുറൻസ് വലിയ എമൗണ്ട് വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ആദ്യം തുടങ്ങാനായിട്ട് ചെറിയ എഞ്ചിനുള്ള വണ്ടികൾ എടുത്ത് തുടങ്ങുന്ന 1.6 വരെയൊക്കെ, പെട്രോൾ ആണെങ്കിൽ 1.6, ഡീസൽ ആണെങ്കിൽ ഒരു 2 ലിറ്റർ വരെ ഉള്ള എഞ്ചിൻ. ഓക്കെ ഓക്കെ, സൈസ് ഉള്ള വണ്ടി. ഓക്കെ, ചേട്ടൻ്റെ ഇപ്പോൾ എത്ര വർഷമായി ഈ ഒരു പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകുന്നത്? ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചേട്ടൻ്റെ കമ്പനിയുടെ പേരും കാര്യങ്ങളൊന്ന് പറയാമോ? എന്റെ പേര് കമ്പനിയുടെ പേര് ഗാലക്സി ഓട്ടോസ്. ഓക്കെ ഓക്കെ, നമുക്ക് ഇവിടെ ഒരു യാർഡുണ്ട്, യോവിലുണ്ട്, സ്റ്റോളിലുണ്ട്. അപ്പൊ നമുക്ക് എന്തൊക്കെ വണ്ടികൾ ഇപ്പൊ നമ്മുടെ കസ്റ്റഡിയിൽ ഉള്ളത്? ഇപ്പൊ നമുക്ക് ഒരു 12 വണ്ടിയുണ്ട്. 12 വണ്ടികളുണ്ട്. ഓക്കെ, ചെറിയ 1500 പൗണ്ട് മുതൽ, അതെ, ഏറ്റവും കൂടിയ വണ്ടി ഇപ്പൊ കൈ കിടക്കുന്ന 9000 പൗണ്ട്. ഓക്കെ, അതായത് ചെറുപ്പം തൊട്ട് വലുപ്പം വരെ ഉള്ള സാധനങ്ങളുണ്ട് അല്ലേ? വലുതില്ല, ഒത്തിരി വലിയ വില കൂടി എടുക്കാറില്ല. ഇടത്തരക്കാർക്ക് പറ്റുന്ന എല്ലാ വണ്ടികളും ഉണ്ട്. അപ്പൊ ഓക്കെ ഓക്കെ, ഏതായാലും ഇനിവേ സന്തോഷം, ഇങ്ങനെ വീട് ഇങ്ങനെ സമയം തന്നതിന് സന്തോഷം. അവന് ഇനി ഇനിവേ, കാരണം ഒത്തിരി പേർക്ക് ഇതിനെ കുറിച്ച് അറിവില്ല. അപ്പൊ എന്താണ്, എങ്ങനെയാണ് ഇത് എടുക്കുന്നത്, എങ്ങനെയാണ് വണ്ടി ഇവിടെ കിട്ടും, എന്തൊക്കെയാണെന്ന് അറിവില്ല. അപ്പൊ ഒത്തിരി സന്തോഷം. അപ്പൊ ഇനിയും കാണാം. അപ്പം ഇനി ഞങ്ങൾ കൂടെ വരും, ഇനി ഞങ്ങൾ പല കാര്യങ്ങൾക്കും ചേട്ടൻ്റെ അടുത്ത് വരുന്നതായിരിക്കും. അപ്പൊ വീണ്ടും കാണാം, സന്തോഷം. താങ്ക് യു. സീറ്റ് ബെൽറ്റ്. നവൻ ചേട്ടാ, സന്തോഷമായില്ലേ? അവസാനം വണ്ടി എടുത്തു, വണ്ടി കിട്ടി. ശിവിൽ ഒരു അസിസ്റ്റന്റ് ആശാരി, മീനാശാരി ഇവിടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു വേമോത്തിനൊന്നും നമുക്ക് വണ്ടികൾ കിട്ടാനില്ല അല്ലേ? നാട്ടിൽ നിന്ന് വരുന്നവർക്കൊക്കെ ഒരു വലിയൊരു അസറ്റാണ് സംഭവം. നമ്മൾ ഞാൻ എങ്ങനെ ഈ ആളുടെ അടുത്ത് എത്തിപ്പെട്ടത്? എങ്ങനെ ശിവിലിന്റെ ഫ്രണ്ട് ഉണ്ട് ജോബി. ആ, ശിവിലിന്റെ. അപ്പം നമ്മുടെ ആൾക്കാർ മുഴുവൻ കിടക്കുന്നത് ഈ നമ്മുടെ വേമോത്തുള്ള പിള്ളേരെ ആൾക്കാരൊക്കെ എടുക്കുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ, എങ്ങനെ തോന്നുന്നു രോമൻ ചേട്ടന്? കുഴപ്പമൊന്നുമില്ല. ഓക്കെ, നാട്ടിൽ നിന്ന് വരുമ്പോൾ നാട്ടിൽ നിന്ന് ലൈസൻസ് ഉള്ളവർക്ക് എങ്ങനെയാണ്? ഒരു വർഷം നമുക്ക് നമ്മുടെ ഇവിടെ ആ നാട്ടിലെ ലൈസൻസ് നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഏതായാലും രോമൻ ചേട്ടൻ ഹാപ്പിയായി. ഇനിയിപ്പം ഞങ്ങൾക്കെല്ലാം ട്രിപ്പിന് വണ്ടിയായി. ഇനി ശിവിലെ എങ്ങനെ, റെഡിയല്ലേ? എന്നെങ്ങനെ പാർട്ടി എങ്ങോട്ടാ പോകണ്ടെന്ന്? വണ്ടി കൊണ്ട് വെക്കുന്നു, പാർട്ടി എടുക്കുന്നു. അതെ, മീനാശാരി ഉണ്ട് ഇവിടെ. മീനാശാരി കണ്ട എല്ലാം ഫുൾ ട്രീറ്റാണ് ഞാൻ പറഞ്ഞത്. ഫുൾ ട്രീറ്റിലാ പറയണ അല്ലേ? പാർട്ടിയാണ്. ശിവിലെ ഡ്രൈവിംഗ് സീറ്റ് കയറി നമ്മുടെ ട്രാവൽ തുടങ്ങാൻ പോണ ഫസ്റ്റ് ട്രാവൽ. അപ്പൊ പൊളിക്കാണ് ഇതിന്റെ ഇവിടെ ഉണ്ട്. കിച്ചു വരുന്നുണ്ട് കിച്ചു വരുന്നൊരു ഐഡിയ ഇല്ല വണ്ടിയുടെ കാര്യത്തില്. വണ്ടി എടുത്തടാ കിച്ചു കിച്ചു. കിച്ചു എന്നാ പറഞ്ഞാ ഉണ്ടെന്നേ? കിച്ചു എന്നാ പറഞ്ഞാ ഉണ്ടെന്നേ? ശരിയായില്ല. ആ, നമുക്ക് പിന്നെ ക്ലീൻ ആക്കിട്ട്
കിച്ചു ഇഷ്ടപ്പെട്ടോ? കിച്ചു ഇഷ്ടപ്പെട്ടോടാ? ഏ ഇഷ്ടപ്പെട്ടോ? സന്തോഷമായോ? സന്തോഷമായോ? കിച്ചുവിന്റെ മുഖത്ത് ആ പൂർണ്ണ പുഞ്ചിരിയുണ്ട്. ഏ ഹാപ്പിയായോ? ഏ സന്തോഷമായോ? ഇനി അവളെ കാണുമ്പോ എന്തായിരിക്കും? ഇനി അറ്റാക്ക് വരുമോ? എന്റെ മോനെ മമ്മി കണ്ടില്ല, വണ്ടി അടുത്ത് നിറഞ്ഞു മമ്മി. പറ്റിച്ചു പറഞ്ഞല്ലേടാ. സന്തോഷാണോ? ഹാപ്പിയാണോ? അയ്യോ എനിക്ക് വേണം.